പതിനെട്ടടിയിൽ അനിൽബാബു, അനിൽബാബു ക്യാമറമാനാണ്, ആദ്യമായിട്ടാണ് ഒരു ക്യാമറമാനായിട്ട് വേഷം ഇടേണ്ടി വരുന്നത്. മറുതിരന്തേടി ശരിക്കും എന്റെ 10-ാമത്തെ സീരിയലാണ്. മറ്റ് സീരിയലിൽ നിന്നും മറുതിരന്തേടി വ്യത്യസ്തമാവുന്നത് പലപ്പോഴും നമ്മുടെ ഒരു കഥ കേട്ട് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ സംവിധായകൻ തരുന്ന നമുക്ക് തരുന്ന ടിപ്സ്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ മാനറിസം, ഇതിലൂടെയാണ് കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മറുതിരന്തേടിയെ സംബന്ധിച്ച് ഇത് ഓൾറെഡി ഹിറ്റായ ഒരു നോവലാണ്, ജോഷി സാറിന്റെ വളരെ ഹിറ്റായ മനോരമയിൽ വന്നിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ ഇതെന്താണ് അനിൽബാബു എന്നും എന്താണ് നയോമി എന്നും എന്താണ് കൃഷ്ണമ്മ എന്ന ഒരു ക്ലിയർ പിക്ചർ ഓൾറെഡി പ്രേക്ഷകൻ അല്ലെങ്കിൽ വായനക്കാരന്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വളരെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഒരു ആക്ടർ നേരിടുന്നത്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അത് പ്രേക്ഷകരെ ഏറ്റെടുത്തു വന്നതിലും അവർ വളരെ പോസിറ്റീവായിട്ട് അതിനെ സ്വീകരിച്ചു വന്നതിലും നല്ല കമന്റ്സ് വരുന്നു എന്നതാണ് എന്റെ സന്തോഷം. കുഞ്ഞുനാൾ തൊട്ടേ ഇതായിരുന്നു എൻ്റെ ഒരു മേഖല തിരിച്ചറിഞ്ഞിരുന്നു. കാരണം ഞാനും തിരിച്ചറിഞ്ഞത് കൂടെ തന്നെ എൻ്റെ നാടും എൻ്റെ വീടും അത് മനസ്സിലാക്കുകയും അവരെന്റെ കൂടെ നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കുഞ്ഞുനാൾ മുതലേ നമുക്ക് കിട്ടുന്ന ഈ രംഗത്ത് കിട്ടുന്ന പുരസ്കാരങ്ങൾ, നാടകമാണെങ്കിലും പിന്നെ തെരുവ് നാടകങ്ങൾ, ആയിരത്തോളം സ്ഥലങ്ങളിൽ തെരുവ് നാടകം ചെയ്തിട്ടുണ്ട്, അമേച്ചർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികം വേണ്ടി ഇതാണ് തട്ടകം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിന്റെ കൂടെ റിയാലിറ്റി ഷോ കൂടെ വന്നപ്പോൾ, ബെസ്റ്റ് ആക്ടർ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ അഭിനയ റിയാലിറ്റി ഷോ കൂടെ വന്നപ്പോൾ അതിൽ 3-ാം സ്ഥാനം കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഉറപ്പിച്ചു ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതാണ് എന്റെ അന്നത്തിനുള്ള വഴിയെന്ന് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു. ഞാൻ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറാണ്, കോഴിക്കോട് നിലയത്തിൽ ആർട്ടിസ്റ്റുമാണ്. പക്ഷെ അതിലുപരിയായിട്ട് ശരിക്കും സീരിയലിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അവർ വല്ലപ്പോഴേ പോകാൻ പറ്റാറുള്ളൂ. എങ്കിലും ഇഷ്ടമുള്ളൊരു ജോലിയാണ്, ശബ്ദം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ജോബ് എന്ന രീതിയിൽ അതും വളരെ ഇഷ്ടമാണ്. എങ്കിലും അഭിനയം തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ, പുതിയ സമയത്തിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതും ഒരു സീരിയലിൽ ഞാൻ ഒരു സമയം ചെയ്യുന്നുള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രേക്ഷകർക്കൊരു കൺഫ്യൂഷൻ ഞാൻ കാരണം ഉണ്ടാവരുത്, കാരണം ഒരേ മുഖം കൊണ്ട് പല ചാനലിൽ വരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ ചെയ്യുന്ന കഥാപാത്രത്തോട് 100% നീതി പുലർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു കഥാപാത്രം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്, നന്നായി ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എന്നെ സംബന്ധിച്ച് ഒരു കഥാപാത്രത്തെ വിട്ടതിന് ശേഷം മാത്രമേ അടുത്ത കഥാപാത്രത്തിലേക്ക് കയറാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. അതിനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. തെരുവ് നാടകവും നാടകവും സീരിയലും സിനിമയും എല്ലാം ഞാൻ ഒരേ തുലാസത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരുന്ന അവസരങ്ങൾ, നമുക്ക് യോജിക്കുന്ന വേഷങ്ങൾ, നമ്മൾ തേടി വരുന്നത് നമുക്ക് ആക്റ്റാവും എന്ന് വിശ്വസിക്കാറുണ്ട് പലപ്പോഴും. നമ്മൾ അന്വേഷിച്ച് ചെന്നൊരു സിനിമയിൽ അഭിനയിക്കുന്നതും ഒരു സിനിമയിലോ നാടകത്തിലോ സീരിയലിലോ നമ്മുടെ ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുന്നതും വരെ മാറ്റമുണ്ട്. അത് നമുക്ക് കൃത്യമായ നിക്കറായിരിക്കും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൃത്യമായ നിക്കറായിരിക്കും, നമുക്ക് പാകത്തിന് തയ്ച്ച കുപ്പായമായിരിക്കും. അപ്പോൾ അത് നമ്മളങ്ങ് ചെയ്താൽ മതിയാവും. അതിലൂടെ നമ്മുടെ ചില മാനേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടെ വരുമ്പോൾ പിന്നെ അതിലേക്ക് ഇതയാൾക്ക് പറ്റില്ല എന്നോ ഒന്നും വരാൻ സാധ്യതയില്ല, അങ്ങനെ ചിന്ത വരാൻ സാധ്യതയില്ല. അപ്പം നമ്മളെ തേടി വരുന്ന കഥാപാത്രങ്ങൾ അത് സിനിമയാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പം ഈ 10 സീരിയലിനിടയ്ക്ക് തന്നെ 4 സിനിമ ചെയ്യാൻ പറ്റി, പലരി മാണിക്യം, അകം, ലൈഫ്, ഇപ്പം നായകനായിട്ട് കുഞ്ഞിരാമന്റെ കുപ്പായം.